Hi, namaskar. I am magician Dr. Sujesh Mitra. Priye, Aravinda Jalakam, pudhiya oru episode ilekku ella mani praksheri haagumayi swagatham cheyyunnu. എപ്പിസോഡുകൾ കൃത്യമായി കാണുകയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുമനസുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കട്ടെ. അരവിന്ദ ജാലകം ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, ഞങ്ങളുടെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കൃത്യസമയം ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തുവാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലെ റൗണ്ട്സുകളിലേക്ക് പോകാം. ഇന്ന് ഓരോ റൗണ്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ഇതിന്റെ നിബന്ധനകൾ എല്ലാ എപ്പിസോഡുകളിലും വിവരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരം കാണുന്നവർക്ക് അതൊരു ഓറായി അനുഭവപ്പെടാം എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വിരസത അനുഭവപ്പെടാം എന്നുള്ളത് കൊണ്ട് തന്നെ ചോദ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. പുതുതായി കാണുന്ന വ്യക്തികൾക്ക് ഇതിന്റെ നിയമം മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായി പഴയ എപ്പിസോഡുകൾ നിങ്ങൾ വീക്ഷിക്കുക. ചില എപ്പിസോഡുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ റൗണ്ടിലേക്ക് നമുക്ക് പോകാം. ചോദ്യങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. ഇന്ത്യൻ കാർട്ടൂൺ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളീയൻ ആര്? ഇന്ത്യൻ കാർട്ടൂൺ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളീയൻ ആര്? ഓപ്ഷൻ എ ശങ്കർ, ഓപ്ഷൻ ബി യേശുദാസ്, ഓപ്ഷൻ സി ഗുരുദാസ്, ഓപ്ഷൻ ഡി അബു എബ്രഹാം. വൺസ് മോർ, ഓപ്ഷൻസ് എ ശങ്കർ, ബി യേശുദാസ്, സി ഗുരുദാസ്, ഡി അബു എബ്രഹാം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 സെക്കൻഡ് സമയം കിട്ടും. അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, അബു എബ്രഹാം. ക്വസ്റ്റ്യൻ നമ്പർ 2. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കോട്ടയം. വൺസ് മോർ, ഓപ്ഷൻസ് എ കാസർഗോഡ്, ബി കൊല്ലം, സി ആലപ്പുഴ, ഡി കോട്ടയം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 സെക്കൻഡ് സമയം കിട്ടും. അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 3. കഥകളിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം നൽകപ്പെട്ട ഒരു ദൃശ്യകല ഏത്? കഥകളിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം നൽകപ്പെട്ട ഒരു ദൃശ്യകല ഏത്? ഓപ്ഷൻ എ സാമൂഹ്യ നാടകം, ഓപ്ഷൻ ബി സംഗീത നാടകം, ഓപ്ഷൻ സി ചവിട്ടുനാടകം, ഓപ്ഷൻ ഡി കൂടിയാട്ടം. വൺസ് മോർ, ഓപ്ഷൻസ് എ സാമൂഹ്യ നാടകം, ബി സംഗീത നാടകം, സി ചവിട്ടുനാടകം, ഡി കൂടിയാട്ടം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 സെക്കൻഡ്സാണ് സമയം കിട്ടുന്നത്. അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ചവിട്ടുനാടകം. ക്വസ്റ്റ്യൻ നമ്പർ 4. കേരള മുഖ്യമന്ത്രിയായ ശേഷം പഞ്ചാബ് ഗവർണറായ വ്യക്തി ആര്? കേരള മുഖ്യമന്ത്രിയായ ശേഷം പഞ്ചാബ് ഗവർണർ ആയ വ്യക്തി ആര്? ഓപ്ഷൻ എ പട്ടംതാണുപിള്ള, ഓപ്ഷൻ ബി MM തോമസ്, ഓപ്ഷൻ സി വക്കം പുരുഷോത്തമൻ, ഓപ്ഷൻ ഡി കെ കരുണാകരൻ. വൺസ് മോർ, ഓപ്ഷൻസ് എ പട്ടംതാണുപിള്ള, ബി MM തോമസ്, സി വക്കം പുരുഷോത്തമൻ, ഡി കെ കരുണാകരൻ. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്നത് 9 സെക്കൻഡ്സാണ്. അതിനുള്ളിൽ ആൻസർ നിങ്ങൾക്കറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പട്ടംതാണുപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര്? ഓപ്ഷൻ എ MM കമലം, ഓപ്ഷൻ ബി KR ഗൗരി, ഓപ്ഷൻ സി MD പത്മ, ഓപ്ഷൻ ഡി ആനിമസ്ക്രീൻ. വൺസ് മോർ, ഓപ്ഷൻസ് എ MM കമലം, ബി KR ഗൗരി,
സി എം ഡി പത്മ, ഡി ആനിമസ്ക്രി. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 സെക്കൻഡ് സമയം കിട്ടും. അതിനുള്ളിൽ തന്നെ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കെ ആർ ഗൗരി. ഉയർന്ന തരം നിരീക്ഷണവും കൂടുതൽ ഓർമ്മശക്തിയുമുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തിയും നിരീക്ഷണ പാഠവും എത്രയാണെന്ന് തിരിച്ചറിയാൻ രസകരമായ ഒരു ടെസ്റ്റിലൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒബ്സർവേഷൻ റൗണ്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ലോഗോ അഥവാ അടയാള ചിഹ്നം കാണിക്കും. ഇതിൽ നിന്ന് ശരിയായത് കണ്ടുപിടിക്കുക. സമയം 10 സെക്കൻഡ്സ് ആണ്. നിങ്ങൾക്ക് എത്രയെണ്ണം കൃത്യമായി പറയാൻ കഴിഞ്ഞു എന്നത് കമന്റ് ബോക്സിൽ എഴുതുക. ഫസ്റ്റ് വൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, കളേഴ്സിൽ ബാക്കിലായി ഒളിപ്പിച്ചിരിക്കുന്ന വേർഡ് നമുക്ക് കണ്ടെത്താം. ഫസ്റ്റ് ഓപ്പൺ യെല്ലോ. ഇപ്പോൾ ഒ എന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ കൊണ്ട് തന്നെ വേർഡ് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 മാർക്കായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം. കളർ ഡാർക്ക് ബ്ലൂ. ഇപ്പോൾ ഒ, ഐ എന്നിങ്ങനെ 2 ലെറ്റർ നിങ്ങൾക്ക് കാണാം. ബാലൻസ് ലെറ്റർ ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4 മാർക്കായിരിക്കും. നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം, മജന്ത. ഒ, ഐ, ഇ എന്നിങ്ങനെ ഇപ്പോൾ 3 ലെറ്റർ നിങ്ങൾക്ക് കാണാം. ബാലൻസ് 3 ലെറ്റർ കൂടി ഗസ് ചെയ്തുകൊണ്ട് വേർഡ് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 മാർക്കായിരിക്കും. ടോട്ടലി 20 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത്. അതിൽ 10 സെക്കൻഡ്സ് കഴിഞ്ഞു. വേർഡ് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. POLICE, പോലീസ്. രാജ്യസമാധാന പാലന വ്യവസ്ഥ എന്നാണ് ഇതിനർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 2, ലൈറ്റ് ഗ്രീൻ. ഇപ്പോൾ എം എന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ടും 6 മാർക്ക് കിട്ടും. നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം, മജന്ത. ഇപ്പോൾ എം, ഇ എന്നിങ്ങനെ 2 ലെറ്റർ കിട്ടിയിട്ടുണ്ട്. സെൻട്രൽ ലെറ്റർ ബാലൻസ് ചെയ്തുകൊണ്ട് വേർഡ് കണ്ടെത്താൻ കഴിയുമെങ്കിൽ കിട്ടുന്നത് 4 മാർക്കായിരിക്കും. നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം, ഡാർക്ക് ബ്ലൂ. എം, എ, ഇ എന്നിങ്ങനെ 3 ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് 3 ലെറ്റർ കൂടി ഗസ് ചെയ്തുകൊണ്ട് വേർഡ് കണ്ടെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 മാർക്കായിരിക്കും. ടോട്ടലി 20 സെക്കൻഡ്സ് ആണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതിൽ 10 സെക്കൻഡ്സ് ഇപ്പോൾ കഴിഞ്ഞു. നിങ്ങൾക്ക് വേർഡ് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എം, എ, എൻ, എ, ജി, ഇ, മാനേജ്. നിയന്ത്രിക്കുക, ഭരിക്കുക എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്.
ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ കേൾക്കാത്ത കൂട്ടുകാർക്കായി ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. സ്ക്രീനിൽ പറയുന്ന ഗുണനക്രിയ 9×8×7×6×5×4×3×2×1×0 നിങ്ങൾക്ക് 30 സെക്കൻഡിനകം ചെയ്തു തീർക്കാൻ കഴിയും. കാൽക്കുലേറ്റർ പോലും വേണ്ട. എന്താണ് ഉത്തരം? എന്തുകൊണ്ടാണ് ഇതിന്റെ ആൻസർ 0? എന്തുകൊണ്ടെന്നാൽ ഗുണനത്തിലെ ഒരു ഘടകം 0. എല്ലാ കൂട്ടുകാർക്കും ഇതിന്റെ ആൻസർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രാജുവിന് 13 ബോട്ടിൽ വെള്ളം വേണം. എന്നാൽ കടയിൽ നിന്നും ഒരു പ്രാവശ്യം 3 ബോട്ടിൽ മാത്രമേ നൽകുകയുള്ളൂ. എങ്കിൽ രാജുവിന് ഏറ്റവും കുറഞ്ഞത് എത്ര തവണ കടയിൽ പോകേണ്ടി വരും? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ചാനലിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും സമരം വയ്ക്കാൻ തയ്യാറല്ലേ? അറിവിന്റെ ചാലകം എല്ലാ ശനിയാഴ്ചയും രാവിലെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുമായി കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിന്നും ഇവിടെ പറയുവാൻ സമയമാവുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ സഹകരണമാണ് അറിവിന്റെ ചാലകം എന്ന ഈ പ്രോഗ്രാമിന്റെ വളർച്ച എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നിന്നും ഇന്നത്തേക്ക് താൽക്കാലികമായി ഇവിടെ പറയട്ടെ. ഗുഡ് ബൈ.